ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ശുചീകരണ ജോലിക്കിടെ കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമകൾക്ക് തിരിച്ചു നൽകിയ യുവതി സമൂഹത്തിന് മാതൃക കാണിച്ചു. മരവട്ടം പത്തായക്കൽ സ്വദേശിനി സക്കീന തനിക്ക് കളഞ്ഞുകിട്ടിയ 3 പവൻ വരുന്ന സ്വർണ്ണാഭരണമാണ് ഉടമയ്ക്ക് കൈമാറിയത്. പുത്തനത്താണി ഐറിസ് ഓഡിറ്റോറിയത്തിലെ ക്ലീനിംഗ് ജോലിക്കിടെയാണ് സക്കീനയ്ക്ക് സ്വർണ്ണാഭരണം കളഞ്ഞുകിട്ടിയത്. 80,000 രൂപയോളം വില വരുന്ന സ്വർണ്ണ ചെയിൻ തിരികെ നൽകിയാണ് സക്കീന മാതൃകയായത്. ഐറിസ് ഓഡിറ്റോറിയത്തിൽ പരിപാടിക്കെത്തിയ പറവന്നൂർ സ്വദേശികളുടെ കുട്ടിയിൽ നിന്നും സ്വർണ്ണാഭരണം നഷ്ടപ്പെടുകയായിരുന്നു. തനിക്ക് ലഭിച്ച സ്വർണ്ണാഭരണം ഉടമകൾക്ക് തിരികെ നൽകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സക്കീന പറഞ്ഞു. എന്ത്, ഞമ്മളും കഷ്ടപ്പെടണാണ്. ആ സാധനത്തിന്റെ ആൾക്കാർ അതേപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കണല്ലേ. നമ്മളെ ബുദ്ധിമുട്ട് എങ്ങനായാലും അതുകൊണ്ട് തീരൂല. അത് നമുക്ക് അള്ള തരണം, എന്നെങ്കിലും നമ്മളത് തീരുള്ളൂ. അത് എന്തിനാ അപ്പം നമുക്ക് ആരാൻ്റെ മുതൽ? ഇതിന് മുന്നേ എനിക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അന്ന് എത്തിയും കുട്ടീൻ്റെ ആയിരുന്നു. അന്ന് ആ താത്ത അപ്പം തന്നെ വന്ന് സാധനം വാങ്ങിപ്പോയി. ഇതിപ്പോൾ 2-ാമത്തെ പ്രാവശ്യം അങ്ങനെ കിട്ടുന്നു. 10 വർഷമായി കാറ്ററിംഗ് ജോലിക്കാരിയാണ് സക്കീന. ഐറിസ് ഓഡിറ്റോറിയം മാനേജർ പറമ്പിൽ കുഞ്ഞാപ്പു, അസിസ്റ്റന്റ് മാനേജർ വാക്കിൽ ഹംസ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് സ്വർണ്ണാഭരണം സക്കീന ഉടമകൾക്ക് കൈമാറിയത്. മാതൃകാ പ്രവർത്തനത്തിന് സക്കീനയെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആദരിക്കുകയും ചെയ്തു. ഭർത്താവ് സൈനുദ്ദീൻ, മക്കൾ മുഹമ്മദ് സമീഹ, മുഹമ്മദ് സാനിഫ് എന്നിവരാണ്. മലബാർ ന്യൂസ്, പുത്തനത്താണി.